ഹായ്, എല്ലാവർക്കും സ്ട്രീറ്റ്സ് ഫീൽഡ് ഓഫ് പാഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സദ്യ വിഭവമായിട്ടാട്ടോ. നമ്മുടെ പണ്ട് കാലങ്ങളിലേക്ക് കായുപ്പേരിയുടെയും ശർക്കരുരുട്ടിയുടെ ഒക്കെ കൂടെ നിർബന്ധമായിട്ടും ഒരു ഉണ്ട വിഭവം ഉണ്ടായിരുന്നു. ചീട അല്ലെങ്കിൽ കളിയടയ്ക്കാന്നൊക്കെയാണ് ഇതിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ പണ്ടൊക്കെ അമ്മമാർക്കൊക്കെ അതൊക്കെ വളരെ നല്ലൊരു നിർബന്ധമായിരുന്നു കേട്ടോ, എല്ലാ സദ്യകൾക്കും ഇത് വേണമെന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ആൾക്കാർക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെടുത്തിരിക്കുന്നത് ഉണക്കല്ലരിയാണ്. 2 കപ്പ് ഉണക്കല്ലരി അരമണിക്കൂർ നന്നായിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്നൊരു കറക്കലൊന്ന് കറക്കിയാൽ മതി. നന്നായിട്ട് ഫൈൻ രൂപത്തിൽ നമുക്കൊന്ന് പൊടിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഉണക്കല്ലരിക്ക് പകരം നമുക്കിപ്പോൾ ഇടിയപ്പത്തിൻ്റെ പൊടി ആയാലും നമുക്ക് മതി കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഉണക്കല്ലരി ആയതുകൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് നന്നായിട്ട് പൊടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കുറച്ച് കുറച്ച് തരിയൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ തരി ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അരിപ്പ വെച്ച് ഒന്നും കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. മൊത്തമായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ആ തരിയൊക്കെ നന്നായിട്ടൊന്ന് പൊക്കോളൂ കേട്ടോ. മൊത്തം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാൻ നേരത്ത് നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ തരിതരിയായിട്ട് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് രണ്ടാമതേ നമ്മൾ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കുമ്പോൾ അപ്പോൾ അത് നമുക്ക് മൊത്തമായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടി കൂട്ടാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒട്ടും തന്നെ തരിയുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങയാണ്. നമ്മൾ അരമുറി തേങ്ങ മാത്രം എടുത്താൽ മതി കേട്ടോ. ഒരു വലിയ തേങ്ങയാണെങ്കിൽ അരമുറി തേങ്ങ മാത്രം മതി. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചീരകവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മൾ കറിക്കൊക്കെ നമ്മളിങ്ങനെ അരക്കില്ലേ, അതുപോലെ തന്നെ മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് നമുക്ക് കറക്കിയെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. നല്ലോണം അരയണം കേട്ടോ, നല്ലോണം അരയണം. നല്ല നല്ല ഒരു ക്രീമി, കണ്ടില്ലേ, ആ ഒരു പരിവായിട്ട് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ കറിക്കൊക്കെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ അരച്ചെടുക്കുന്നത് അതേപോലെ തന്നെ വേണം. ഇനിയിപ്പോൾ നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മളിങ്ങനെ അരച്ച് വെച്ചിരിക്കുന്ന ആ സംഭവത്തിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു തേങ്ങയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മളിതെല്ലാം കൂടെ നമ്മൾ കൂട്ടി നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനെടുത്തിരിക്കുന്നത് സാദാ വെള്ളം തന്നെയാണ് കേട്ടോ. ചൂടുവെള്ളം പോലുമല്ല, സാദാ വെള്ളം തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ആ ഇടിയപ്പത്തിൻ്റെ ആ ഒരു ഡോ തയ്യാറാക്കില്ല, അതുപോലെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ബട്ടർ ആയാലും മതി, ഏതായാലും മതി കേട്ടോ. നന്നായിട്ടൊന്ന് നമുക്ക് ഡോ തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഈ ഡോ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇടിയപ്പത്തിൻ്റെ ഡോയിനേക്കാളും നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉണ്ടവരുട്ടൽ പരിപാടിയിലേക്കാണ്. അതിപ്പോൾ ചെറിയ സൈസായാലും വലിയ സൈസായാലും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആവാൻ നേരത്തെ അവർക്ക് കുഞ്ഞു കുഞ്ഞു സൈസല്ലേ ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാനിപ്പോൾ ചെറിയ സൈസിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടവരുട്ടാം. കണ്ടില്ലേ, ഈ ഉണ്ടയാണ്, ഈ ഒരു സൈസിലാണ് ഞാനിനി ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ കൂടുതലായിട്ട് മധുരം നമ്മൾ ഒട്ടും തന്നെ ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വയസ്സായ ആൾക്കാർക്കും വലിയ ആൾക്കാർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടം, നല്ലോണം ഇഷ്ടപ്പെടും. ചെറിയൊരു ഉപ്പും മാത്രമേ ഉള്ളൂ, വേറെ എരിവ് സംഭവങ്ങളും ഇല്ല, അതുപോലെ തന്നെ മധുരം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സദ്യ വിഭവം തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വലിയ ആൾക്കാർക്കൊക്കെ പണ്ട് കാലങ്ങളിൽ എല്ലാവർക്കും ഇത് ഭയങ്കര നിർബന്ധമായിരുന്നത് സദ്യക്ക്. അപ്പോൾ ഞാനിതുപോലെ തന്നെ എല്ലാം ഒന്ന് ഉണ്ടവരിട്ട് വയ്ക്കാം. അങ്ങനെ ഉണ്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ ഞാനെല്ലാം ഈ ഒരു സൈസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനേക്കാളും വലിയ വലിയ ഉണ്ട സൈസ് വേണമെങ്കിൽ നമുക്ക് അതേ രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ കുട്ടികൾക്ക് ഉള്ളതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്നെ ഇപ്പോൾ പകുതി മുക്കാലം ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് എൻ്റെ മോൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു സൈസിൽ തന്നെയാണ് ഉണ്ട ഉരുട്ടണത്. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പേരി വറുക്കുന്ന പോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് ഒരെണ്ണം ഒന്ന് ഇട്ട് കൊടുത്തു. നമ്മൾ ഈ ഓരോന്നോരോന്നുമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ നേരത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം നമ്മൾ കറക്റ്റ് അളവിലല്ല നമ്മൾ പാകത്തിനെല്ലാം ഇട്ടിരിക്കുന്നെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇത് നമ്മുടെ കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയെല്ലാം നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കോരിയിൽ ഓരോന്നോരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് നമ്മൾ താത്തി കൊടുത്താലും മതി. അപ്പോൾ അതാണ് കൂടുതലായിട്ട് നമുക്ക് സേഫ് ആയിട്ടിരിക്കുന്നത്. കാരണം ഉരുളിയിൽ നിന്നൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചൂടായിട്ടിരിക്കുന്ന സംഭവമല്ലേ. അപ്പോൾ കൈ പൊള്ളുന്നതിനേക്കാളും നല്ലത് കോരിയിൽ ഇട്ടിട്ട് ഒന്ന് നമ്മൾ താത്തി കൊടുക്കുമായിരിക്കും നല്ലത്.
ഇങ്ങനെ ഒന്ന് താത്തി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ താന്ന് താന്ന് പൊക്കോളും. നന്നായിട്ടിങ്ങനെ ചൂടായിട്ടിരിക്കുന്ന എണ്ണയാവുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കൈ പൊള്ളണ പേടി കൊണ്ടാട്ടോ നമ്മളിപ്പോൾ ഈ കോരിയിലിട്ട് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. നല്ലോണം തിളച്ച എണ്ണയിലിട്ട് വേണം, നമ്മൾ ആ ഒരു വെളിച്ചെണ്ണയിലിട്ടിട്ട് വേണം കേട്ടോ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുകയും ചെയ്യാം. എല്ലാം തന്നെ ഇങ്ങനെ വേർതിരിഞ്ഞ് പൊക്കോളൂ കേട്ടോ. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല. നമ്മൾ കറക്റ്റ് അളവിൽ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. ആ ഒരു അളവ് പാകമായി കഴിഞ്ഞാൽ ബാക്കി എല്ലാം തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാം തന്നെ നമുക്കിതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മളിങ്ങനെ കോരിയിലിട്ടിട്ട് ഒന്നും ജസ്റ്റ് ഒന്ന് താത്തി കൊടുക്കണമായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ ആവാൻ നേരത്ത് നമ്മുടെ കൈ പൊള്ളുമില്ല, അതുപോലെ തന്നെ എല്ലാം കറക്റ്റ് ഇങ്ങനെ പരുവത്തിലത് കിടക്കുകയും ചെയ്തോളൂ. ഇനി ഇപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നൊന്ന് താത്തി നമ്മളൊന്ന് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇടാം. അപ്പം ഞാൻ എല്ലാം ബാക്കിയുള്ള എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ കണ്ടില്ലേ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി മാറി വരും. ഒന്നും തന്നെ പൊട്ടിപ്പോവൊന്നും ചെയ്യില്ല, അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. കുറച്ച് നേരം മാത്രം ഇതങ്ങോട്ട് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് കിടന്നാൽ മതി. ഒരു 5-6 മിനിറ്റോട് കൂടി തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു ചീട റെഡിയായി കിട്ടും. നമ്മൾ ഇത് വെന്തോന്ന് നമ്മൾ അറിയണ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഇടാൻ നേരം നല്ല ബബിൾസ് വരുമല്ലേ. അപ്പോൾ ഇതൊന്ന് ഈ ഒരു കളറില്ലേ ഈ ഒരു കളർ വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നന്നായിട്ട് വെന്തിട്ടെന്നുള്ളത്. അതുപോലെ തന്നെ ബബിൾസിൻ്റെ ആ ഒരു അത് കുറഞ്ഞും തുടങ്ങും. അപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. കണ്ടില്ലേ ഇപ്പം നമ്മുടെ കളർ തന്നെ മാറിയിട്ടുണ്ട്, ബബിൾസും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ട് കേട്ടോ നന്നായിട്ട് ആ വെന്തിട്ടുണ്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ ഒരെണ്ണം നമുക്ക് എടുത്ത് നോക്കണമെങ്കിൽ അങ്ങനെ നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തേക്കണോണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റും കേട്ടോ. ഇങ്ങനെ തന്നെ എല്ലാം തന്നെ നമുക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സംഭവമായിട്ട് ഒരു 5-6 മിനിറ്റ് മതി നമ്മൾ വെളിച്ചെണ്ണയെ കിടക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ചീനച്ചട്ടീനേക്കാളും നല്ലത് നമുക്ക് ഉരുളിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്തും കിട്ടും, പെട്ടെന്ന് നമുക്ക് റെഡിയാകും എന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചീട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയും നമ്മുടെ ചീട റെഡി ആയിട്ടുണ്ട്. ചീട, കളിയടയ്ക്ക, കുടുവട്ടയ്ക്ക് അങ്ങനെ പല പല പേരുകളാണ് പല പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് അറിയപ്പെടുന്നത്. പക്ഷേ ഒന്നാന്തരം നല്ല സദ്യ വിഭവം കൂടിയാണ് കേട്ടോ. നമ്മുടെ കായപ്പീരിയുടെയും ശർക്കരയുട്ടിയുടെ ഒക്കെ കൂടെ തന്നെ ഈ ചീട വളരെയധികം പ്രാധാന്യമായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ. എൻ്റെ അമ്മൂമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇതിഷ്ടം ഉണ്ടായിട്ടാണ് ഞങ്ങൾ ഈ ഓണത്തിന് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ആവാൻ നേരത്ത് ഇങ്ങനെ വായിലിട്ടുകൊണ്ടൊക്കെ നടക്കാൻ വേണ്ടി എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോസ് ആയിട്ട് ഇനിയും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.